എല്ലാവരും അറിയട്ടെ, മൊയ്തീൻ മുക്കത്തുള്ള ആളാന്ന്. മൊയ്തീനെ, എന്തോ കാഞ്ചനമല കെട്ടാന്നുള്ള എന്റെ പൂതി അങ്ങ് കളഞ്ഞിക്ക്. ബാപ്പാ, എന്തെന്റെ ാണെങ്കിൽ കാഞ്ചനമാല കടലിനുള്ളതാ. തെറ്റുന്നത് ഇതെന്തൊക്കെയായിരുന്നു? അത് മൊയ്തീനെ, കാഞ്ചനയുടെ മൊഞ്ച് ഈ പഞ്ചായത്തിന്റെ നെഞ്ചാണ്. എന്റെയും ബാപ്പ 90 വയസ്സായില്ലേ? ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് ഒതുങ്ങിക്കൂടെ? കത്തിത്തീർന്ന കമ്പിത്തിരിയിലും കാണിവിട അല്പ ചൂട്. എന്താണ് മൊയ്തീനെ നിന്റെ പാക്കറ്റിൽ? ബാപ്പാ, ഇതാണ് കാഞ്ചനമാല. അവളെപ്പോഴാണ് നിന്റെ പാക്കറ്റിൽ കയറിയത്? കാഞ്ചനയുടെ മാല എന്നാ പറഞ്ഞത്? ഈ എന്തിനാണ് തറയിൽ കിടക്കുന്ന മണ്ണ് പാരണത്? ഇത് കാഞ്ചനയുടെ കാലടി പതിഞ്ഞ മണ്ണാണ്. കാഞ്ചനയെ കെട്ടാൻ ബാപ്പ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഈ മണ്ണുവാരി ബാപ്പാടെ തലയെക്കൂടെ ഇട്ട് ഞാൻ പ്രാകും. ബാപ്പാ, ഇത് മൊയ്തീന്റെ പ്രാക്കാണ്. പ്രാക്കാണ് ഏറ്റവും വലിയ സത്യം. ശാരദാംബരം ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിടവേ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിടവേ. പാട്ട് കേട്ടാ എനിക്ക് ഡാൻസ് വരും, അതാണ് കരിയില്ല. ഇനി ഞാൻ പാട്ടുപാടി വരും, അപ്പൊ ബാപ്പ എന്നെ കുത്തണം. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഞാൻ പള്ളി പോയിട്ട് വന്നിട്ട് കുത്തിയാ പോരെ? എന്റെ കൈ ബരക്കിന് മൊയ്തീനെ, ഞാൻ കുത്തണ. എന്നെ കുത്തിയില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കത്തി പിടിച്ചു വാറ്റി നിങ്ങളെ വെള്ളക്കിട്ട് കുത്തും. വേണ്ട, ഞാൻ തന്നെ കുത്താ. എന്താ ചിരിക്കണത്? കത്തിയില്ലാതാണ് കുത്താൻ വരുന്നത്? പഠിച്ചോനെ, കത്തി എടുക്കാൻ മറന്നല്ല, ഇപ്പൊ കുത്തേണ്ടതല്ലേ? ഈ വിഷമിക്കേണ്ട മൊയ്തീനെ, ഇത് കഴിഞ്ഞാലും ഈ പാസ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു വരൂല്ലേ? അപ്പൊ വെള്ളത്തിൽ കയറുമല്ല, അപ്പൊ കുട്ടികളെ വെള്ളത്തിൽ വീവല്ല, അപ്പൊ കുട്ടികളെ രക്ഷിക്കാനായിട്ട് ഈ എടുത്ത് ചാടുമല്ല, അപ്പൊ മയ്യത്താവൂല്ല. അതുപോലെ മൊയ്തീനെ, ഞാൻ തന്നെ കുത്തണമെന്ന് ഈ വാശി പിടിക്കണ എന്തിന്? എനിക്ക് വെള്ളത്തിൽ വീണ് മരിക്കാൻ പറ്റൂല, ജലദോഷം ഉള്ളതാണെന്ന്. പുതിയ വഴിത്തിരിവും ഉണ്ടായോ? ഉണ്ട് സർ, ഒരുത്തന്റെ മൊബൈൽ നമ്പർ കിട്ടിയിട്ടുണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ. ഹലോ ഹലോ ഹലോ, ഞാൻ മുകേഷാണ്. ആരാണ്? ഞാനൊരു ആരാധകനാണ്. ഒരിക്കലുമല്ല, സത്യമാണ്, ഞാൻ ശരിക്കും ആരാധകനാണ്. പാതിരാത്രി 11 വിളിച്ചിട്ടാണ് ഇവിടെ നിന്റെ ഈ ആരാധന. മലരെ നിന്നെ കാണാതിരുന്ന നിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ പാതിരാക്കി വിളിക്കാൻ നടക്കുന്നു. അന്തസ്സുണ്ടോടാ നിനക്കൊക്കെ? ഞാൻ കിട്ടിയാലോ, വയറ് നിറച്ച് കിട്ടിയല്ലോ. എടോ, തനിക്കൊക്കെ നാണമില്ലേ ഇതേപോലുള്ള നല്ല കലാകാരന്മാരെ വിളിച്ച് ശല്യം ചെയ്യാൻ? നമുക്ക് വേറെ രീതിയിൽ അന്വേഷിക്കാം. ഇതിന്റെ ഫുൾ വീഡിയോസ് കാണണമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യൂ ഹോട്ട്സ്റ്റാർ ആപ്പ്. എൻജോയ് യുവർ ലൈഫ് വിത്ത് ഹോട്ട്സ്റ്റാർ.